ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കൃഷിലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ അർത്തുങ്കിലാണ് കേട്ടോ. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. അപ്പം നമ്മളിവിടെ പറമ്പിൽ വളം ചെയ്യുകയാണ്. നമുക്ക് സ്ഥിരമായിട്ട് നമുക്കിവിടെ കറക്റ്റായിട്ടൊരു വളങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ അപ്പോൾ അതിൻ്റെതായൊരു വ്യത്യാസം നമ്മുടെ പ്ലാന്റുകൾക്കുണ്ട്. എങ്കിലും കുറേ പ്ലാന്റുകൾ നന്നായിട്ട് പോകുന്നുണ്ട്. എന്നാൽ ചില ഇനങ്ങളൊക്കെ ചില പ്ലാന്റുകളൊക്കെ കുറച്ച് വീക്കാണ്. അപ്പോൾ അതിന് ഇപ്രാവശ്യം നമ്മൾ വളം ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം എന്നുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് കോഴിക്കാട്ടമാണ്. മുട്ടക്കോഴിയുടെ കമ്പിക്കൂട്ടിൽ വളക്കണ മുട്ടക്കോഴിയുടെ കാട്ടമാണ്. അപ്പോൾ കാട്ടം മാത്രമേ ഇതിലുള്ളൂ. മറ്റേ ചകിരിച്ചോറോ മറ്റേ അറക്കപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. നമ്മളെ ഇതിന് ഈ ചെടികൾക്ക് നമ്മൾ ഒരേ ചാക്ക ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഒരു 28 കിലോ ഒക്കെ ഉണ്ടെന്ന് പറയണു. 25-26 കിലോ ഒക്കെ ഉണ്ടാവും. ഇത് ഭൂമി പവറാണ്. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 100 ഗ്രാം ഒരു ചെടിക്ക്. ഭൂമി പവറിൻ്റെ ടിന്നല്ല കേട്ടോ, റൂട്ട് ഗാർഡിൻ്റെ ടിന്നാണ്. ഇത് ഇപ്പം 100 ഗ്രാം ഉണ്ട്. അതുപോലെ മറ്റേത് റൂട്ട് ഗാർഡാണ്. ഇത് റൂട്ട് ഗാർഡിൻ്റെ, ഇത് മറ്റേത് ഞാൻ ടിന്നിലേക്ക് ഇട്ടതാണ് കൊണ്ടുവരാൻ സൗകര്യത്തിന്. ഇത് നമ്മളൊരു 30 ഗ്രാം ഇടണം. ഇതിപ്പോൾ ഒരു 30 ഗ്രാം ഉണ്ട്. അപ്പം നമ്മൾ റംബൂട്ടാന് വളമിട്ട് കൊടുക്കുകയാണ്. ഭൂമി പവറും റൂട്ട് ഗാർഡും ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് pH കറക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മുടെ റംബൂട്ടാൻ ഇപ്പോൾ ഇത് 3 വർഷമായി മരമാണ്, പക്ഷേ കായ്ച്ചിട്ടില്ല. ആ നമ്മുടെ ഇതിപ്പോൾ അർത്തുങ്കിലാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവിടുത്തെ മണ്ണിൻ്റെയോ കാര്യങ്ങളോ കൊണ്ട് ലേറ്റ് ആവുന്നതാണോ എന്നറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കറക്റ്റായിട്ട് വളമൊക്കെ ചെയ്ത് അപ്പോൾ അതിനെ ഹെൽത്തി ആയിട്ട് മരമൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 100 ഗ്രാം ഭൂമി പവർ ഇട്ടു, ഒരു 30 ഗ്രാം റൂട്ട് ഗാർഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കോഴിക്കാട്ട ഇട്ട് കൊടുക്കണം. ഒരു ചാക്ക കോഴിക്കാട്ട ഇടുക. വല്ലപ്പോഴും നമ്മളിവിടെ ഇടുന്നുള്ളൂ. കായ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഈ കൊല്ലം കായ്പ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. ഇത് നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതല്ല. ഇത് പള്ളിയിൽ നിന്ന് അങ്ങനെ എന്തോ കിട്ടിയ ഒരു റംബൂട്ടാനാണ്. നമ്മളിപ്പോൾ വളമിട്ട് മണ്ണിട്ടു മൂടി കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അവിടെ സ്പ്രേ ചെയ്യുന്നുണ്ട്. അതിന് കൂടുതൽ കൂടെ നമ്മൾ ക്രീമിയും കടക്കി വെച്ച് കൊടുക്കണം. അത് 50 ടൈപ്പ് നല്ല ബാക്ടീരിയകളാണ്. അപ്പോൾ നമ്മളിട്ട വളം പെട്ടെന്ന് ചെടിക്ക് വെച്ചെടുക്കാവുന്ന ഒരു കണ്ടീഷനിലായിക്കിട്ടേയും കാര്യങ്ങളും ചെയ്യും. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രീമിയം കടക്കി വെച്ച് കൊടുക്കുന്നത്. ഗ്രോയും നൈട്രോപ്പിങ്ങും സ്പ്രെഡോളും കൂടി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഗ്രോ നൈട്രോക്കിംഗ് ഒക്കെ നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാനും ഉപയോഗിക്കാം, അതേപോലെ തന്നെ സ്പ്രേ കൊടുക്കാനും ഉപയോഗിക്കാം കേട്ടോ. ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രോഡക്റ്റുകൾ വാങ്ങിച്ചിട്ടുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളോട് വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് നിന്ന് ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ള ഒരു കർഷകൻ്റെ റിസൾട്ടും കാണിച്ചു തരാം. ആലപ്പുഴ ജില്ലയിലെ ഒരു കർഷകൻ നമ്മുടെ അടുത്ത് നിന്ന് ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രോഡക്റ്റിൽ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ച് കൃഷി ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടാണ് കേട്ടോ. ആളുടെ പേര് മിൻഹാസ് എന്നാണ്. നമ്മുടെ അടുത്ത് നിന്ന് റെഗുലറായിട്ട് പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്നതാണ്. ഇത് നമ്മളുടെ വിയറ്റ്നാം ഫുട്ബോളിലാണ്. അപ്പോൾ അതിന് നമ്മൾ ഭൂമി പവറും റൂട്ട് ഗാർഡും ഇവിടെ 4 കുഴികൾ എടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പ്രീമിയം കളിക്ക് വെച്ച് കൊടുക്കാം. ഗ്രോയും നൈട്രോക്കിങ്ങും സ്പ്രെഡോളും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇത് നമ്മുടെ ഡങ്സൂരി അല്ലേ? അത് ഡങ്സൂരിയാണ്. അത് 3 കൊല്ലം കഴിയുമ്പോഴാണ് നമുക്ക് കായ്ച്ചു കിട്ടുള്ളൂ. ഇപ്പം 1.5 വർഷം ആയിട്ടുണ്ടാവും. ഒരു 1.5 വർഷം കൂടി കഴിയുമ്പോൾ നമുക്ക് ചക്കയായി. നല്ല റെഡാണ് അതിൻ്റെ ഉള്ളിലുള്ള. അതെ അതെ. പിന്നെ ഇത് സിദ്ധു ജാക്കാണ് ഈ കാണുന്നത്. സിദ്ധു ഭയങ്കര ഗ്രോത്ത് ഭയങ്കര കുറവാണ്. ജാക്ക് ഫ്രൂട്ടിൻ്റെ പ്ലാന്റുകൾ ഏതാണ് നല്ലതെന്ന് പറയുമ്പോൾ പറയുന്നൊരു ജാക്ക് ഫ്രൂട്ടിനുമാണ് സിദ്ധു ജാക്ക്. ഇത് നമ്മുടെ സിദ്ധുവാണ്. ഇത്രയും വലുതായി. അതെ, ഇത് ഭയങ്കര കുഞ്ഞി പ്ലാന്റ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. പക്ഷെ ഇത്രയൊക്കെ വലുതായി. കുഞ്ഞു പ്ലാന്റായിരുന്നു, വളരെ കുഞ്ഞു പ്ലാന്റായിരുന്നു. ഈ പ്ലാന്റിന്റെ പേരെന്താന്ന് മനസ്സിലായോ? ഇത് നമ്മളൊരു ചെറിയ പ്ലാന്റ് വെച്ചതാണ്. ഇത് ഒരുപാട് പേര് ഇത് നട്ടിട്ടുള്ള നല്ലൊരു പ്ലാന്റാണ്. നമ്മള് സീഡ് മുളപ്പിച്ചതാണ്. നമ്മുടെ ആത്തച്ചക്കയുടെ ഫാമിലിയാണ്. പക്ഷെ ആത്തച്ചക്ക പോലെ അല്ല, നല്ല വലിപ്പത്തിലുള്ള കായ്കളാണ്.
ഉള്ളിൽ ഭയങ്കര ടേസ്റ്റാണ്. ഉള്ളിൽ ഭയങ്കര ടേസ്റ്റ് അല്ല, ഇത് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇത് അധികം വർഷമൊന്നും വേണ്ട, രണ്ടു വർഷം കൊണ്ട് നമുക്ക് കായ്ച്ചു കിട്ടും. ഇത് ഇപ്പം കായ്ക്കേണ്ടതായിരുന്നു, അപ്പോൾ ഇതിൻ്റെ മുകളിൽ തെങ്ങ് നിൽപ്പുണ്ട്, തെങ്ങിൻ്റെ പട്ട വീണ് തല ഒടിഞ്ഞു പോയി. അങ്ങനെ വീണ്ടും കോഴി ശല്യം ചെയ്യാണ്, അങ്ങനെ വീണ്ടും നമ്മുടെ റോളീനിയ നന്നായിട്ട് വളർന്നു തന്നെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ മണ്ണ് വളരെ ചെടിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത്. എന്തായാലും അടിപൊളിയായിട്ട് വളരുന്നുണ്ട്. വീട്ടിൽ മരത്തിൽ ഒരു സാധനം പടർന്നു കയറിയിട്ടുണ്ട്. വട്ടലയല്ല ഇത്, ഇതിന്റെ ഒറിജിനൽ പേര് എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അറിയാവോ? അടതേപ്പുങ്ക അറിയാവപ്പോ അല്ലേ. കിഴങ്ങിനെ സാമാന്യമായ രീതിയിൽ ഉപയോഗിക്കുന്നത്. പാർശ്വഫലമില്ല, ഇല്ല. കിഴങ്ങുണ്ടാവുന്നതാണോ? ഇതിന്റെ പിന്നെ വള്ളിയിലാണ് ഉണ്ടാവുന്നത്. വള്ളിയിലാണ് ഇതിന്റെ കിഴങ്ങുണ്ടാവുന്നത്. പിന്നെ അടിയിലത്തെ കഴിച്ചിട്ടുണ്ടോ? അടിയിലത്തെ കഴിച്ചിട്ടുണ്ട്. അടിപൊളി അല്ലേ. മുകളിലുണ്ടാവുന്നതിനേക്കാളും ടേസ്റ്റാ. അപ്പൊ ചേട്ടന് കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ പൂവൻ കായയാണ്, നമ്മുടെ മാംഗോസിന്റെ കടക്കിയ. അപ്പൊ അതിനെ മെല്ലെ അവിടെ നിന്ന് മാറ്റണം. മൂന്നാലിനും വഴുത്ത് പോയി. ഇപ്പൊ നമ്മൾ നോക്കിയില്ലായിരുന്നു, ഇനി പോയാലോല്ല. പൊട്ടിയേക്കാണ് ഇത്. നമ്മളുടെ 5 വർഷമായ മാംഗോസിനാണ്. അപ്പോൾ ഇതിനെ നമുക്ക് അടുത്ത വർഷം അല്ലെങ്കിൽ പിന്നത്തെ വർഷം കായ്പ്പിക്കണം. നല്ല വലിയ മാംഗോസ്റ്റിൻ പ്ലാന്റ് ആണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ വീട്ടിലേനേക്കാളും കുറച്ചൊരു ഹൈറ്റ് ഉണ്ടെന്ന് തോന്നണം അല്ലേ. നല്ലതായിട്ട് വളരുന്നുണ്ട് ഈ ഒരു പ്ലാന്റ്. ഇതിന് ഒരു അടുത്തൊരു പൂവമ്പാഴ വെപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെയൊക്കെ ഞാൻ പിരിച്ചു മാറ്റി. പിന്നെ ഇത് വലുതായതുകൊണ്ട് ഇത് കൊലച്ച് കഴിയുമ്പോൾ അതിനെ മാറ്റും. അപ്പോൾ പിന്നെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് വളർന്നു. നല്ല, ഇതിന് ഇത്തിരി ഷെയ്ഡൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. ചെറിയ ഷെയ്ഡ് ഉണ്ടല്ല, ഓവർ ഷെയ്ഡായ പറ്റില്ല. അപ്പോൾ ഇപ്പം അത്യാവശ്യത്തിന് വെയിലുണ്ട്. ഇത് റൂട്ട് ഗാർഡാണ്, ഭൂമി ഇപ്പോൾ ഓരോ റൂട്ട് ഗാർഡ് ഇട്ട് കൊടുത്തു. ഇതായിട്ട് നമ്മളിപ്പോൾ ഇടുന്നത് കോഴിക്കാഷ്ടമാണ്. അപ്പം ഇവിടെ എന്താണ് നടാൻ പോകുന്നത്? ഇവിടെ ഞങ്ങൾ ഡ്രാഗൺ നടാൻ പോകും. ഇതിപ്പോ കുഴി കുത്തുമ്പോ തന്നെ മണ്ണ് അതീ കൂടെ പോകും. അപ്പൊ നമുക്ക് കുഴി റെഡി ആയിട്ട് കിട്ടും. ആഴത്തിൽ കുഴി എടുക്കുന്ന പരിപാടിയാണ് ഇപ്പൊ കാണുന്നത്. നമ്മള് കോൺക്രീറ്റിന്റെ കാലിട്ട് കൊടുക്കാനാണ്. അപ്പൊ നമ്മള് ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ പോവാണ് കേട്ടോ. പേരുണ്ട്, ചിലതിന് പേരായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്. പേരുണ്ട്. അത് മതി, ഇനി മണ്ണിലേക്ക് വെച്ച് കഴിയുമ്പോ പിടിച്ചു പോകുന്നു. അപ്പൊ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നടാം. അതിനായിട്ട് സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ 3 സ്ഥലത്തായിട്ടാണ് നടുന്നത്. അപ്പോൾ വെള്ളമില്ലാത്ത സ്ഥലം നോക്കി വേണം നടാനായിട്ട്. അപ്പോൾ ചെടി പടർത്തിയിരുന്ന ഒരു റൗണ്ടിലൊരു സംഭവം ഉണ്ടായിരുന്നു, അത് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പടർത്താനായിട്ട് ഇവിടെ നാട്ടി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ നടുന്നതിന് മുമ്പായിട്ട് ഇട്ട് കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് ചാണകമാണ്, ഉണക്ക ചാണകമാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ പി എച്ച് കറക്റ്റ് ചെയ്യാനും മറ്റുമായിട്ട് ഭൂമി പവർ, അതേപോലെ വേര് നന്നായിട്ട് വളർന്നൊക്കെ കിട്ടാൻ റൂട്ട് ഗാർഡ്, അതുപോലെ തന്നെ വേര് ചീലൊക്കെ തടയാനായിട്ട് റൂട്ട് ഗാർഡ് നല്ലതാണ്. അപ്പോൾ അതൊക്കെ കൂടി ഇട്ടിട്ടാണ് നമ്മൾ നടാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് പ്രീമിയം കലക്കിയിട്ട് 50 ബാക്ടീരിയാസിൻ്റെ ഒരു ലൈനിയാണ് നമ്മൾ ഉണക്ക ചാണകത്തിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഉണക്ക ചാണകം പെട്ടെന്ന് ദ്രവിച്ച് നല്ല വളക്കൂറുള്ള മണ്ണായിട്ട് മാറും, കമ്പോസ്റ്റ് വളമായിട്ട് മാറും. അപ്പോൾ ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാനും ഇങ്ങനെ ചെയ്യുമ്പോൾ സാധിക്കും. ചെറിയൊരു ചാറ്റൽ മരയും കാറ്റും ഒക്കെ വരുന്നുണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം പണിയൊക്കെ തീർത്തു. നമ്മൾ വളങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ ചെയ്തു. ഗ്രോത്തിനുള്ള ഗ്രോയി നൈട്രോക്കിങ്ങും ഒക്കെയാണ് മെയിനായിട്ടും എല്ലാ പ്ലാന്റുകൾക്കും സ്പ്രേ ചെയ്ത് കൊടുത്തത്. പിന്നെ ഭൂമി പവർ റൂട്ട് ഗാർഡ് ഇട്ട് കൊടുത്തു, പ്രീമിയം കലക്കി ഒഴിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കായിട്ട് വേണ്ടത്. മണ്ണ് നന്നായാലാണല്ലോ ചെടി വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുക. ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളങ്ങൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. DTDC വഴി നമ്മൾ അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ഉപയോഗ രീതിയും നമ്മൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവരെല്ലാം ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിൽ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ആരുടെയൊക്കെ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.